പോപ്പുലർ ഫ്രണ്ടിന് രഹസ്യ വിഭാഗമെന്ന് എൻഐഎ. കൊച്ചി എൻഐഎ കോടതിയിലാണ് എൻഐഎ റിപ്പോർട്ട് നൽകിയത്. ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് രഹസ്യ വിഭാഗമാണ്. PFI സംസ്ഥാന നേതാക്കളുടെ റിമാൻഡ് കാലാവധി 90 ദിവസത്തേക്ക് കൂടി നീട്ടി. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, എന്തെല്ലാമാണ് എൻഐഎ ഇന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്? അഭിലാഷ്, പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിച്ചുവെങ്കിലും അതിന്റെ സ്ഥാപനങ്ങളും ഓഫീസുകളും എല്ലാം അടച്ചുപൂട്ടിയെങ്കിലും രഹസ്യ വിഭാഗമായി ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കൊച്ചി എൻഐഎ കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട്. രഹസ്യ വിഭാഗമാണ് പ്രവർത്തിക്കുന്നത്. ഇവരാണ് വിവരശേഖരണവും പട്ടിക തയ്യാറാക്കുകയും ചെയ്യുന്നത്. ഇതര മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഈ രഹസ്യ വിഭാഗമാണ്. അതിന്റെ പ്രവർത്തനം ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻഐഎ പറയുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിച്ചതിന് ശേഷം പലയിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും മറ്റും എൻഐഎ റെയ്ഡുകളും മറ്റും നടത്തിയിരുന്നു. രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ എൻഐഎ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരിക്കുന്നത്. വിവരശേഖരണം, പട്ടിക തയ്യാറാക്കൽ എന്നിവയുടെ ചുമതലയാണ് ഈ രഹസ്യ വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. ഇവർക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ നെറ്റ്വർക്ക് ഉണ്ട്. സംഘടനാ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ എൻഐഎ പറയുന്നുണ്ട്. എൻഐഎ കോടതിയിൽ നൽകിയ PFI നേതാക്കളുടെ റിമാൻഡ് കാലാവധി ദീർഘിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിലാണ് ഈ വിവരങ്ങൾ എൻഐഎ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അഭിലാഷ്, സുവി, ഈ നിരോധനത്തിന് ശേഷം നിരവധി ഓഫീസുകളുമൊക്കെ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ ഹർത്താൽ നടന്ന പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ അവരിൽ നിന്ന് നഷ്ടപരിഹാരമടക്കം ഈടാക്കുന്നതിൽ സർക്കാരിന് വീഴ്ചയുണ്ടാകുന്നു എന്ന് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. അപ്പോൾ നിരോധനം കൊണ്ട് എത്രത്തോളം ഫലം കാണുന്നുണ്ട്? ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണോ എൻഐഎ പറയുന്നത്? തീർച്ചയായും ഇപ്പോൾ എൻഐഎ നൽകിയിരിക്കുന്നത് കോടതിയിൽ ഒരു അപേക്ഷയാണ്. അതായത് PFI നേതാക്കളെ പുറത്തേക്ക് വിടരുത്, അവർക്ക് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന് അനുബന്ധമായി നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അതായത് ഇതര മതവിഭാഗങ്ങളിലുള്ളവരുടെ ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ രഹസ്യ വിഭാഗമാണ്. ആ രഹസ്യ വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് എൻഐഎ പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ റെയ്ഡുകളും പരിശോധനകളും എൻഐഎയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകും. ഏതായാലും ഇതൊരു അന്തിമ റിപ്പോർട്ടല്ല, ഇതൊരു അപേക്ഷ സമർപ്പിച്ചു. അതായത് ഈ PFI നേതാക്കൾക്ക് 180 ദിവസം കഴിഞ്ഞു അവർ കസ്റ്റഡിയിലായതിനു ശേഷം. അതിനുശേഷം അവർ ജാമ്യവുമായി കോടതികളെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജാമ്യം തേടി പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെല്ലാം തന്നെ തടയിടുന്നതിന് വേണ്ടി ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് എൻഐഎ നൽകിയിരിക്കുന്നത്. ഇതിനും കൂടുതൽ വിവരങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് എൻഐഎ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡുകളിലും മറ്റുമിലും നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തവരിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഒപ്പം തന്നെ ഒരു രഹസ്യ വിഭാഗം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള നേതാക്കൾ, ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുന്ന, റിമാൻഡിൽ തുടരുന്ന നേതാക്കളെ പുറത്തുവിട്ടാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് ആകും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നാണ് എൻഐഎ പറയുന്നത്. ഏതായാലും ഇതിനെല്ലാം അനുബന്ധമായ രേഖകൾ കൂടിയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുന്നത്. ഏതായാലും PFI നിരോധനത്തിന് ശേഷം അതിന്റെ രഹസ്യ വിഭാഗം സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തിക്കുന്നു എന്നാണ് എൻഐഎ കോടതി നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ നൽകിയത്.